श्रीदा कल्याण सर्वं सहयाय सर्वदं पोर्क्कुन्नवळाय अम्म अदि लोकते पठिप्पिक्कुन्नवळाय अम्म स्वന്തം സഹോദരിയുടെ കാര്യത്തിൽ അത് പാലിച്ചില്ല എന്നുള്ള വിമർശനം വരും. കപട മുഖമാണ് അമ്മയ്ക്കെന്ന് വിലയിരുത്തപ്പെടാം. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. സ്വാമിനിയുടെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. അവരുടെ ഇമേജിനെ പ്രതികൂലമായി ബാധിക്കുന്നതൊന്നും അവർ ചെയ്യില്ലെന്ന് എനിക്കറിയാം. മകനായിട്ട് പോലും കല്യാണേട്ടനെ അകറ്റി നിർത്തുന്നതിന്റെ കാരണവും അത് തന്നെയല്ലേ? കല്യാൺ രാജേശ്വരി അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്തിന്റെ പേരിലായാലും രാജേശ്വരി അമ്മ ജയിലിൽ പോയാൽ കല്യാണിന് അത് താങ്ങാൻ പറ്റില്ല. തകർന്നു പോകും കല്യാൺ. രാജേശ്വരി അമ്മയെ ജയിലിൽ പറഞ്ഞയക്കാതിരിക്കാൻ അമ്മ പറയുന്ന മറ്റൊരു കാരണം അതാണ്. അത് സത്യവുമാണ്. രാജേശ്വരി അമ്മയുടെ ചെയ്തികൾ ഞാൻ കൂടുതൽ പുറത്തു കൊണ്ടുവരാത്തതും പറയാത്തതും കല്യാണിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ശരിയായിരിക്കാം. പക്ഷേ തെളിവ് ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം രാജേശ്വരി അമ്മ വെറുതെ ഇരിക്കുന്ന തോന്നുന്നുണ്ടോ? ആദ്യം ചേച്ചിയെ അപകടപ്പെടുത്താൻ നോക്കി, പിന്നെ എന്നെ. അവര് ഈ വീട്ടിലുള്ളിടത്തോളം നമ്മുടെ ജീവൻ ആപത്താ. അവര് നമ്മളെ കൊല്ലും. ഞാനിത് അമ്മയോട് പറഞ്ഞു. ധൈര്യമായിരിക്കെ, ഒന്നും സംഭവിക്കില്ല എന്നാ അമ്മ പറയുന്നത്. തെളിവ് രാജേശ്വരി അമ്മയെ ഏൽപ്പിച്ച് നമ്മൾ ഇനി ഒരു നീക്കവും നടത്തില്ല, നമ്മളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് നമുക്ക് രാജേശ്വരി അമ്മയോട് പറഞ്ഞാലോ? മണ്ടി. എങ്കിൽ അവർ കൂടുതൽ കരുത്താർജിക്കും. ഈ ചെയ്തതിനൊക്കെ അവർ പ്രതികാരം ചെയ്യും. ചിലപ്പോ കൊല്ലാം, ചിലപ്പോ കല്യാണിനെ അജയും നമ്മളിൽ നിന്ന് എന്നേക്കുമായി അകറ്റി അവർ നമ്മളെ ശിക്ഷിക്കാം. ഏതായാലും രാജേശ്വരി അമ്മ ജയിലിൽ പോകാത്തിടത്തോളം നമ്മുടെ ജീവിതം അപകടത്തിലാ. കരുതിയിരിക്കണം. മറ്റൊരു പ്രധാന ദൗത്യം അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്തായാലും അമ്മ പറയുന്നത് അനുസരിക്കണം. ചിലതൊക്കെ കല്യാണിന് മനസ്സിലാവാൻ രാജേശ്വരി അമ്മയുടെ തനിനിറം മനസ്സിലാക്കാനും അതുകൊണ്ട് കഴിയും. എന്താ ചേച്ചി? വേണുവേട്ടന്റെ അച്ഛൻ ഗോപാലകൃഷ്ണൻ നായർ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. 2 വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. കല്യാണം ഒറ്റപ്പെടുമെന്ന് അദ്ദേഹം ഭയന്നു. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്റെ കോടികൾ വില വരുന്ന സ്വത്തുക്കൾ കല്യാണിന് കൈമാറാൻ അദ്ദേഹം വിൽപത്രം എഴുതി വെച്ചു. കല്യാൺ ഇതുവരെ ഇതറിഞ്ഞിട്ടില്ല. വിൽപത്രം രാജേശ്വരിയുടെ കൈകളിൽ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. സാക്ഷിയായിരുന്ന വക്കീലിനെ സമീപിച്ച് മരണപ്പെട്ട വേണുവേട്ടന്റെ അച്ഛന്റെ വ്യാജ ഒപ്പിട്ട് അജയന്റെ പേരിൽ വിൽപത്രം മാറ്റി എഴുതാൻ രാജേശ്വരി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതിൽ നിന്നും അവള് പിന്മാറിയിട്ടൊന്നുമില്ല. അവൾ ഇപ്പോഴും ആ വിൽപത്രം മാറ്റി എഴുതാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിൽപത്രം കണ്ടെത്തി സീത കല്യാണിന്റെ കയ്യിൽ കൊടുക്കണം. അപ്പോ ഇങ്ങനൊരു ചതി കൂടി നടന്നിട്ടുണ്ട്. പാവം കല്യാണേട്ടൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. പോറ്റമ്മയാണ് കല്യാണിന്റെ ദൈവം. നമ്മൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും ആ വിൽപത്രം ഞാൻ കണ്ടെത്തും. കല്യാണിന്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യും. ഒരു കണ്ണെപ്പോഴും രാജേശ്വരി അമ്മയിൽ വേണം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഒരപകടവും സംഭവിക്കരുത്. അങ്ങനെ തോറ്റുകൊടുക്കരുതല്ലോ നമ്മള്. അവൾ ഇപ്പോഴും ആ വിൽപത്രം മാറ്റി എഴുതാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിൽപത്രം കണ്ടെത്തി സീത കല്യാണിന്റെ കയ്യിൽ കൊടുക്കണം. അവളെ തീർന്നെന്ന് തോന്നുന്നു. स्वामिनी, स्वामिनी, ഒരു സങ്കടകരമായ വാർത്തയുണ്ട്. എന്താ ഋഷികേഷ്? സീതയ്ക്ക് വീട്ടിൽ വെച്ച് ഷോക്ക് ഏറ്റു. ഇപ്പൊ ഹോസ്പിറ്റലാ. ബോധം വന്നിട്ടില്ല എന്നാ പറയുന്നേ. ഏത് ഹോസ്പിറ്റലാന്ന് അറിയോ? അറിയാം. ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ഞാൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടു. എന്നിട്ട് ഇത് രാജേശ്വരി അമ്മ ചതിച്ചതാവും, സീത ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചതാവും. സീത ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. സ്വാമിനിയുടെ പ്രാർത്ഥനകൾക്കും കരുതലുകൾക്കും സീതയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവരെന്താ പറഞ്ഞത്? അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല. സീതയ്ക്ക് ബോധം വന്നിട്ടില്ല എന്നാ പറയുന്നത്. ഋഷികേഷ്, സീതയെ ചികിത്സിക്കുന്ന ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കണം. സംസാരിക്കാം. സീതയുമായി എനിക്കുള്ള ബന്ധമൊന്നും അദ്ദേഹം അറിയണ്ട. ഇല്ല സ്വാമിനി, എങ്ങനെയെങ്കിലും സീത രക്ഷിക്കണം. ഇനി രാജേശ്വരി അമ്മ പുറത്ത് സ്വതന്ത്രമായിട്ട് വിലസുന്നത് അപകടമാണ്. അവരെ ജയിലിലേക്ക് അയക്കുന്നതാ സ്വാമിനിക്ക് നല്ലത്. ഋഷി, ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്യേ. സീതയുടെ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കേ. ശരി സ്വാമിനി. ചേട്ടാ, എന്തായത്? ചേച്ചിക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. കരയണ്ട. ഡോക്ടർ, സീതയ്ക്കിപ്പോഴും ബോധം വന്നിട്ടില്ല. ഇപ്പൊ കൂടുതലൊന്നും പറയാൻ കഴിയില്ല. സത്യത്തിൽ എന്താ ഉണ്ടായത്? സീതയ്ക്ക് എന്താണ് പറ്റിയത്? ആരെങ്കിലും തള്ളിയിട്ടതാണോ? വല്ല കുടുംബ വഴക്കും? ചേച്ചിയുടെ നിലവിളി കേട്ടാ ഞാൻ ഓടിപ്പോയത്. അപ്പോ ബാത്റൂമിലെ തറയിൽ വീണ് കിടക്കുവായിരുന്നു ചേച്ചി, ബോധം ഉണ്ടായിരുന്നില്ല. ബാത്റൂമിലെ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഷോക്ക് ഉണ്ടായിരുന്നു. ഹീറ്ററിൽ എന്തോ ഷോർട്ടേജ് സംഭവിച്ചതാണ് കാരണമെന്ന് തോന്നുന്നു. വെള്ളത്തിലൂടെ ഷോക്കേറ്റതായിരിക്കും ചേച്ചിക്കെന്ന് ഊഹിക്കാൻ അതാ കാരണം, അല്ലാതെ ആരും പിടിച്ച് തള്ളിയിട്ടൊന്നുമില്ല. ഷോക്കേറ്റതുകൊണ്ട് സംഭവിച്ചതല്ല ഇത്. സീതയുടെ തല എവിടെയോ ശക്തമായിട്ട് ഇടിച്ചിട്ടുണ്ട്. പുറമേ മുറിവൊന്നുമില്ല, പക്ഷേ അകത്ത് ക്ഷതമുണ്ട്. വെള്ളത്തിൽ നിന്ന് ഷോക്കേൽക്കുമ്പോൾ തെറിച്ച് വീണതാകാം. അപ്പോഴുള്ള വീഴ്ചയിൽ തല ശക്തമായി ഭിത്തിയിൽ ഇടിച്ചതാവാം. ഒന്നെങ്കിൽ സ്ലിപ്പായി വീഴുമ്പോൾ ഭിത്തിയിൽ തലയിടിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിയിട്ടതാവാം എന്നാണ് ഞാൻ കരുതിയത്. വെള്ളത്തിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റ് വീഴുമ്പോൾ തല ഭിത്തിയിൽ അടിച്ചതാകാൻ തന്നെയാണ് സാധ്യത. ശരിയായിരിക്കും മാഡം. വിശദമായ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പാരലൈസ്ഡ് ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊരവസാന വാക്കല്ല, സാധ്യത മാത്രമാണ് പറഞ്ഞത്. ചിലപ്പോ അങ്ങനെ സംഭവിച്ചില്ലെന്നും വരും. ഏതായാലും സീതയ്ക്ക് ബോധം വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടും വരട്ടെ, അപ്പോഴേ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. ചേച്ചിയെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ബോധം വരട്ടെ, എന്നിട്ട് കാണാം. അപ്പൊ ശരി. രാജേശ്വരമ്മ തന്നെയായിരിക്കും ഈ ക്രൂരതയ്ക്ക് പിന്നിൽ. ചേച്ചിയെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതായിരിക്കും അവര്. അവരുടെ പെരുമാറ്റത്തില് എന്തൊക്കെയോ പന്തികേടുണ്ടായിരുന്നു. സ്വാതിയുടെ ഫോണിൽ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. അജയ് വിളിച്ചു നോക്ക്. കല്യാണവും അജയും ഫോൺ എടുക്കുന്നില്ല. എനിക്ക് പേടിയുണ്ട് രാജേശ്വരി, സീതയ്ക്ക് എന്തെങ്കിലും. സ്വാതിയുടെ ഫോണിൽ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. അജയ് വിളിച്ചു നോക്ക്. കല്യാണവും അജയും ഫോൺ എടുക്കുന്നില്ല. എനിക്ക് പേടിയുണ്ട് രാജേശ്വരി, സീതയ്ക്ക് എന്തെങ്കിലും. അവള് തീർന്നു കാണും. നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ രാജി? നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാനാ? സീതയ്ക്ക് കുഴപ്പമൊന്നും കാണില്ല, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. എന്നാലും എന്തോ ഒരു ഉൾഭയം. അതിന്റെ ആവശ്യമില്ല വേണുവേട്ടാ. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അവിടെ നിന്ന് എങ്ങനെ ഷോക്കേറ്റു? അശ്രദ്ധ, അത് തന്നെ കാരണം. ഭൂമിയിലൊന്നും അല്ലല്ലോ സീത, ആകാശത്തല്ലേ. ഇനി അവൾ ആത്മഹത്യക്കോ മറ്റോ ശ്രമിച്ചതാണോ? ആയിരിക്കാം, അതിന് സാധ്യതയുണ്ട്. കല്യാണം അവളുമായിട്ട് നല്ല രസത്തിലൊന്നും അല്ലല്ലോ, അതായിരിക്കും കാരണം. സ്വാതിയെ ഗുണ്ടകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ കല്യാൺ അവളെ രക്ഷപ്പെടുത്തിയില്ലേ? അന്ന് കല്യാണിന്റെ മനസ്സ് മാറിയതാ. എന്താണ് കാരണമെന്നറിയില്ല, വീണ്ടും അവനകന്നു. അവർക്കിടയിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് വേണുവേട്ടാ. നമ്മളറിയുന്ന പ്രശ്നം മാത്രമല്ല, അതാണ് സീതയെ കടുങ്കൈ ചെയ്തത്. എന്തു ചെയ്യാം? കല്യാണ പിണക്കം മാറ്റാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു. അത് ഫലം കണ്ടില്ല. ഒക്കെ വിധി, അല്ലാതെ എന്തു പറയാനാ? സീതയ്ക്ക് കല്യാണ ജീവനാ. അവന്റെ അകൽച്ച അവൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. മനസ്സ് നിയന്ത്രിക്കാൻ പറ്റി കാണില്ല. പാവം, അതായിരിക്കും ആത്മഹത്യക്ക് ശ്രമിച്ചത്. അവൾക്കൊന്നും സംഭവിക്കാതിരുന്ന മതിയായിരുന്നു. ആ, പിന്നെ ഇതൊന്നും അധികം ആരോടും പറയണ്ട. കുടുങ്ങുന്നത് നമ്മുടെ മോനായിരിക്കും. ഹലോ രാജേശ്വരി, ഇത് ഞാനാ സ്വാമിനി. സ്വാമിനി, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. നമ്മുടെ സീത ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളിപ്പോ ഹോസ്പിറ്റലിലാണ്. സ്വയം ഷോക്കേൽപ്പിച്ച് മരിക്കാനായിരുന്നു ശ്രമം. അവളെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ അവൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് എനിക്കറിയില്ല. അവൾക്കൊന്നും സംഭവിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയുമായി പൂജാമുറിയിൽ ഇരിക്കുകയാണ് ഞാൻ. എന്റെ മോൾക്ക് വേണ്ടി എനിക്കിതല്ലേ ചെയ്യാൻ പറ്റൂ സ്വാമിനി. നീ പ്രാർത്ഥിക്കുന്നത് അവളുടെ ജീവൻ രക്ഷിക്കണേന്നാണോ അതോ അവള് മരിച്ചു പോണേന്നാണോ? നീ പ്രാർത്ഥിക്കുന്നത് അവളുടെ ജീവൻ രക്ഷിക്കണേന്നാണോ അതോ അവള് മരിച്ചു പോണേന്നാണോ? പറയ് രാജേശ്വരി. എന്താ സ്വാമിനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവള് എന്റെ പൊന്നുമോളല്ലേ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കൂ? നീ അങ്ങനെ ചിന്തിക്കൂ. സീത ആത്മഹത്യ ചെയ്യാനൊന്നും ശ്രമിക്കില്ല. കല്യാണം വിട്ട്, അവളുടെ അനുജത്തെ വിട്ട് അവൾ എങ്ങോട്ടും പോവില്ല. നീ അവളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സ്വാമിനി, ഹരിതാത്തതൊന്നും പറയില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവളുടെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നെ തെറ്റിദ്ധരിക്കരുത് സ്വാമിനി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാനത്ര മണ്ടിയൊന്നുമല്ല. എന്റെ സീതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച നീ അഴിയണ്ണും രാജേശ്വരി. ഇക്കാലം അത്രയും ഞാൻ നിന്നോട് കാണിച്ച ദയ ഇക്കാര്യത്തിലുണ്ടാവില്ല. സ്വാമിനിക്ക് അകക്കണ്ണുകൊണ്ട് എല്ലാം കാണാൻ കഴിയുമെന്ന് ഭക്തര് പറയാറുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. അവള് മരിക്കും എന്നുറപ്പാണ്. മറ്റാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അവൾ എനിക്കെതിരെ കരുതി വച്ചിരിക്കുന്ന തെളിവുകൾ നശിപ്പിച്ചേ പറ്റൂ. അതെവിടെയാണെന്ന് കണ്ടെത്തണം. ഇപ്പോൾ തന്നെ നശിപ്പിക്കണം. നീയല്ലേ മുറിയും ബാത്റൂം ഒക്കെ വൃത്തിയാക്കുന്നത്? അപ്പോ അവിടെ സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും കണ്ടിരുന്നോ? എന്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരുന്ന മാത്രം മതിയായിരുന്നു.